ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മദ്യങ്ങളിൽ ഒന്നാണ് വിസ്കി. 1 ബില്യണിലധികം വിസ്കി ബോട്ടിലുകളാണ് ഓരോ വർഷവും വിറ്റഴിക്കപ്പെടുന്നത്. ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന വിസ്കിയുടെ നിർമ്മാണത്തിന് ധാന്യങ്ങളും ചാർക്കോളും ആവശ്യമാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഈ മദ്യം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സതേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു കൊച്ചു സംസ്ഥാനമായ ടെന്നസിയിലാണ് പ്രശസ്തമായ ജാക്ക് ഡാനിയൽ ഡിസ്റ്റിലറിയുടെ ആസ്ഥാനം. ഇവിടെയുള്ള അവരുടെ ഫാക്ടറിയിലാണ് ഉയർന്ന ക്വാളിറ്റിയിലുള്ള വിസ്കി നിർമ്മിക്കപ്പെടുന്നത്. സ്പ്രിംഗ് വാട്ടറിൽ നിന്നാണ് ജാക്ക് ഡാനിയൽ ബോട്ടിലുകളിലെ ഓരോ തുള്ളി വിസ്കിയുടെയും നിർമ്മാണ പ്രക്രിയയുടെ തുടക്കം. മിനിറ്റിൽ 3000 ലിറ്റർ ശുദ്ധജലം ഈ സ്പ്രിംഗ് പ്രദാനം ചെയ്യുന്നു. വെള്ളത്തിലെ ഇരുമ്പിന്റെ വളരെ ചെറിയ ഒരു അംശം പോലും വിസ്കിക്ക് അസുഖകരമായ മെറ്റാലിക് ടേസ്റ്റ് നൽകും എന്നതിനാൽ ലൈംസ്റ്റോൺ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ആൽക്കഹോൾ നിർമ്മിക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള ധാന്യങ്ങൾ ആവശ്യമാണ്. എല്ലാ ദിവസവും 150,000 കിലോഗ്രാം ധാന്യങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. 80% ചോളം, 12% മോൾട്ടഡ് ബാർലി, 8% റൈ എന്നിവ ചേർന്നതാണ് വിസ്കി. ചോളം വിസ്കിക്ക് സ്വീറ്റ് ഫ്ലേവറും മറ്റ് ധാന്യങ്ങൾ ഫ്ലേവറിന് പെപ്പറി ടച്ചും നൽകുന്നു. ചോളം ഒരു മെഷീനിലേക്കിട്ട് പൊടിച്ചെടുത്ത ശേഷം ധാന്യങ്ങൾ വെള്ളം ചേർത്ത് ചൂടാക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മോൾട്ടഡ് ബാർലിയിൽ നിന്നുള്ള എൻസൈമുകൾ ധാന്യങ്ങളിലെ സ്റ്റാർച്ചിനെ വിഘടിപ്പിച്ച് ഷുഗറാക്കി മാറ്റുന്നു. ഈ മിശ്രിതം ആൽക്കഹോൾ ആക്കി മാറ്റാൻ ഇതിലേക്ക് യീസ്റ്റ് ചേർക്കുന്നു. ഈ 150 മില്ലിലിറ്റർ ഫെർമെന്റുകളിൽ അവസാനത്തെ ഫെർമെന്റേഷന് ശേഷം ബാക്കി വരുന്ന യീസ്റ്റ് ഈ സ്വീറ്റ് ലിക്വിഡിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ യീസ്റ്റ് പെട്ടെന്ന് തന്നെ ഷുഗറുമായി പ്രവർത്തിച്ച് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും പുറത്തുവിടുന്നു. യീസ്റ്റിന് കാലക്രമത്തിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ യീസ്റ്റിന്റെ സാമ്പിളുകൾ -125 ഡിഗ്രിയിൽ ക്രയോജനിക്കലി ഫ്രീസ് ചെയ്ത് സംരക്ഷിച്ച് ഒരേ ഇനം യീസ്റ്റിന്റെ ഉപയോഗം ഉറപ്പാക്കുന്നു. ആറ് ദിവസം കഴിയുമ്പോഴേക്കും മിക്കവാറും ഷുഗർ ആൽക്കഹോൾ ആയി കഴിഞ്ഞിരിക്കും. ഈ ലിക്വിഡ് ഡിസ്റ്റിലേഷൻ ബിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബിയറിനെ ഗുണമേന്മയുള്ള വിസ്കിയാക്കി മാറ്റാൻ വെള്ളത്തിൽ നിന്ന് മദ്യം വേർതിരിക്കേണ്ടതുണ്ട്. ഇതിനായി ബിയർ അതിന്റെ ബോയിലിംഗ് പോയിന്റിന് താഴെ ചൂടാക്കിയ ശേഷം ഒരു സ്റ്റീൽ സ്റ്റില്ലിലേക്ക് കടത്തിവിടുന്നു. അവിടെ നിന്ന് അത് തണുത്ത് ഘനീഭവിച്ച് സുതാര്യമായ ഒരു ട്യൂബ് വഴി പുറത്തേക്കെടുക്കുന്നു. -70% ആൽക്കഹോൾ അടങ്ങിയ ചീത്ത രുചിയുള്ള ഈ ലിക്വിഡ് ഗ്രീൻ വിസ്കി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. ചാർക്കോൾ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിസ്കിയുടെ സവിശേഷമായ രുചി കൈവരിക്കാൻ 150 വർഷം മുമ്പ് കമ്പനി ഉപയോഗിച്ച അതേ പ്രോസസ് തന്നെയാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത്. ഷുഗർ മേപ്പിളിൽ നിന്നാണ് ഇതിനാവശ്യമായ തടി എടുക്കുന്നത്. മരത്തിന്റെ നീര് കുറയുന്ന ഓട്ടം സീസണിലാണ് മരം മുറിക്കുന്നത്. ഈ തടി 12 മാസത്തോളം ഉണക്കിയെടുത്ത ശേഷം ചാർക്കോളാക്കി മാറ്റാൻ വിസ്കി ഇന്ധനമായി ഉപയോഗിച്ച് അത് കത്തിക്കുന്നു.
വിസ്കി കത്തിക്കുമ്പോൾ മരം കത്താൻ തുടങ്ങും. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തീ അണയ്ക്കാൻ ചാർക്കോൾ ബേണറുകൾ വെള്ളം തളിക്കുന്നു. പിന്നീട് അവ ശേഖരിച്ച് ഫിൽട്രേഷൻ വാട്ടുകളിലേക്ക് അയക്കുകയും ഗ്രീൻ വിസ്കി മുകളിൽ ഒഴിച്ച് ഫിൽട്ടർ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എല്ലാ ചാർക്കോളിലൂടെയും ഫിൽട്ടർ ചെയ്തു വരാൻ ഏകദേശം 10 ദിവസമെടുക്കും. ഫിൽട്ടർ ചെയ്തെടുക്കുന്ന വിസ്കിക്ക് ചെറിയ സ്മോക്കി ഫ്ലേവർ ആയിരിക്കും. തടിയിലെ നാച്ചുറൽ ഷുഗറിനെ കാരമലൈസ് ചെയ്യാൻ ഓരോ ബാരലുകളുടെയും ഉൾവശം കത്തിക്കുന്നു. ഇത് വിസ്കിക്ക് നിറവും മണവും നൽകും. മണിക്കൂറിൽ 200 ലിറ്റർ വിസ്കി വീതം അടങ്ങിയ 500 ബാരലുകൾ നിറയ്ക്കുന്നു. ദിവസം ഏകദേശം 378,000 ലിറ്റർ വിസ്കി പമ്പ് ചെയ്യുന്നു. വിസ്കിയുടെ ഗന്ധം സുഷിരങ്ങളിലേക്ക് തുളച്ചു കയറുന്നത് തീപിടുത്തത്തിനോ എക്സ്പ്ലോഷന് തന്നെയോ കാരണമായേക്കാം എന്നതുകൊണ്ട് ഇത് അപകടകരമാണ്. നിറഞ്ഞ ബാരലുകൾ ട്രക്കുകളിൽ കയറ്റി വെയർഹൌസിലേക്ക് കൊണ്ടുപോകുന്നു. 7 നിലകൾ ഉള്ള ഈ വെയർഹൌസിന് 20,000 വിസ്കി ബാരലുകൾ ഉൾക്കൊള്ളാൻ കഴിയും. 74 വെയർഹൌസുകളിൽ ഒന്ന് മാത്രമാണ് ഇത്. കുപ്പിയിലാക്കുന്നതിന് മുൻപ് വിസ്കി 4 വർഷം സൂക്ഷിക്കണം. വെയർഹൌസിലെ ബാരലുകളുടെ സ്ഥാനം വിസ്കി പാകപ്പെടുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. മുകളിലേക്ക് പോകുന്തോറും കൂടുതൽ രുചിയും അതിനനുസരിച്ച് വിസ്കിയുടെ വിലയും കൂടും. മദ്യത്തിന്റെ അളവ് 59% നിന്ന് 47% ആയി കുറയ്ക്കുന്നതിന് വിസ്കിയിൽ കുറച്ച് വെള്ളം കലർത്തുന്നു. അതിനുശേഷം കുപ്പികൾ നിറയ്ക്കാൻ തുടങ്ങുന്നു. ഇതോടെ ലോകമെമ്പാടുമുള്ള വിസ്കി പ്രേമികൾക്ക് ഉപയോഗിക്കാൻ ഇത് തയ്യാറായി കഴിഞ്ഞിരിക്കും. നിങ്ങൾ വിസ്കി ഇഷ്ടമുള്ളവരാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ താല്പര്യമുള്ള മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യൂ. കൂടാതെ തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ഓണാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ടാട്ടോ. കൂടാതെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.